receive our honorable chief guest, Ms. Ministhy. സമൃദ്ധിയുടെ കോലത്തിലേക്ക് ചൂടി വീണ്ടും ഒരു ഓണക്കാലം വരവായി. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഗൃഹാതുരത്വത്തിന്റെ ഒരു പ്രതീതി നൽകുന്നതാണ്. മലയാളിത്വത്തിന്റെ തനിമ മുഴുവൻ കാണിച്ചുകൊണ്ട് വീണ്ടും കേരള സമാജം നിങ്ങളുടെ മുമ്പിൽ കേരള സമാജത്തിലെ ബഹുമാന്യരായ പ്രതിനിധികളെ, അഭിവന്ദ്യരായ അതിഥികളെ, ഇന്ന് ലക്നൌവിൽ ഓണാഘോഷത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ, ഹൃദയത്തിൽ നിന്ന് മഹാബലിയുടെ നാട്ടിലെ ഓണാശംസ. മഹാബലിയാണ് ആ വാക്കിൻ്റെ എറ്റിമോളജി, അല്ലെങ്കിൽ ഉത്ഭവം പരിശോധിച്ചാൽ മഹാബലവാനായ ചക്രവർത്തി എന്ന് ചരിത്രം പറയുന്നു. മഹാശക്തനായ ബലിയുടെ ഉജ്ജ്വലമായ രാജ്യഭരണം കണ്ട് ദേവേന്ദ്രൻ വളരെയധികം മാനസിക വ്യഥ അനുഭവിച്ചുവെന്നും അദ്ദേഹത്തിനെ അല്പമൊന്ന് താഴ്ത്താൻ, ടിപ്പിക്കൽ മലയാളി സ്വഭാവമാണ് ദേവേന്ദ്രൻ കാണിച്ചത്, മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി എന്നാണ് കഥ. ഇതിൻ്റെ പിറകിലുള്ള കഥ, മഹാവിഷ്ണു വാമനാവതാരത്തിൽ മൂന്നടി ഭൂമി യാചിച്ച് മഹാബലിയുടെ അടുത്തെത്തിയപ്പോൾ ശുക്രാചാര്യൻ ചെവിയിൽ മന്ത്രിച്ചത്രേ, വന്നിരിക്കുന്നത് വിഷ്ണു, പാലിക്കരുത് വാക്ക്. പക്ഷേ മഹാബലി ഹൃദയശുദ്ധിയും ഹൃദയവിശാലതയുമുള്ള രാജാവായിരുന്നല്ലോ. അറിഞ്ഞുകൊണ്ട് തന്നെ ചതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കാണിച്ചു എന്നാണ് ഒരു കഥ. ആദ്യത്തെ ഭൂമിയിൽ, ആദ്യത്തെ പാദത്തിൻ്റെ അളവിൽ ഭൂമിയും രണ്ടാമത്തെ പാദത്തിൻ്റെ അളവിൽ ആകാശവും, പിന്നെ മൂന്നാമത് എവിടെ എന്ന് വാമനൻ ചോദിച്ചപ്പോൾ തിരു ശിരസ് തന്നെ താഴ്ത്തിക്കൊടുത്ത മഹാനായ രാജാവ് ഹൃദയ കവരുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ തന്നെ. പാതാളത്തിലേക്കാണ് താഴ്ത്തിയതെന്ന് വെപ്പ്. പക്ഷെ പാതാളം നമ്മൾ അറിയുന്ന ഹെല്ലല്ല, പാതാളം തേജോമയായ രാജാവിന്
ഭരിക്കാൻ നൽകിയ നെതർലാൻഡ്സ് ലിറ്ററലി ദ അണ്ടർ റീജ്യൻ എന്നാണ് വിവക്ഷ. എന്തായാലും നാൾക്ക് നാൾ തിരിച്ച് മലയാളികളെ കാണാനെത്തുന്ന ചക്രവർത്തി നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ അന്യനാടാണ്, ഭാഷ സംസാരത്തിൽ പോലും നമ്മൾ ഹിന്ദിയാണ് സംസാരിക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ ഞാൻ ആലോചിക്കാറ്, ഞാൻ എന്താണ് പറയേണ്ടത്. അപ്പം മഹാബലി സ്വാംശീകരിച്ചിരിക്കുന്ന ചില ഗുണങ്ങളുണ്ട്: കൂട്ടായ്മ, ഹൃദയവിശാലത, കാരുണ്യം, സ്നേഹം, വിനയം, അങ്ങനെ പല വാക്കുകളും നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേതൃത്വ ഗുണം മഹാബലിയിൽ ഉണ്ടായത് ഞാൻ എന്ന ഭാവം കൊണ്ടല്ല, നമ്മൾ എന്ന ഭാവം കൊണ്ടാണ്. കേരള സമാജത്തിൽ ജാതി മതഭേദമന്യേ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്ന ഈഗോ ഭാവം കൊണ്ടല്ല, നമ്മൾ എന്ന കൂട്ടായ്മയുടെ ഭാവം കൊണ്ടാണ്. ഈ ഭാവം ഇന്നത്തെ തലമുറ നാളേക്കും കൊണ്ടുപോകണം. നമ്മൾ എന്ന വാക്കിന് ലീഡർഷിപ്പിൽ ഹാർവർഡ് ബിസിനസ് സ്കൂളിലെ ഹാർവർഡ് ബിസിനസ് ജേർണൽ വായിച്ചാൽ പോലും ഇറ്റ് ഇസ് വി വിച്ച് മാറ്റർ. എനി ലീഡർ ഹു എക്സാംപ്ലിഫൈസ് സ്പിരിറ്റ് ഓഫ് വി, ടീം സ്പിരിറ്റ്, അദ്ദേഹമോ അല്ലെങ്കിൽ അവരോ ആയിരിക്കും ഏറ്റവും നല്ല നേതൃത്വ ഗുണമുള്ള വ്യക്തി. അപ്പോൾ മഹാബലിയിൽ ആ ഗുണമുണ്ടായിരുന്നു. കാരുണ്യത്തിൻ്റെ ഗുണം ഇന്ന് തീരെ ഇല്ലാത്ത ഒരു ഗുണമാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു ഗുണമാണ് കാരുണ്യം. ഞാനൊരു സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പോയാറ് ടാറ്റ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളെ ട്രെയിനിങ് പഠിപ്പിക്കാൻ അവർ വരുത്തിയതൊരു ബുദ്ധഭിക്ഷുവിനെയാണ്. MBA ഒക്കെ കഴിഞ്ഞിട്ടും ബുദ്ധഭിക്ഷുവായി അങ്ങനെ ഒരു ജീവിതപാത സ്വീകരിച്ച ഒരു മിടുക്കൻ. അപ്പോൾ ഒരു മണിയുണ്ട്, അതിങ്ങനെ കുലുക്കിക്കൊണ്ട് നമ്മളെ ഇൻ ടു ദ മോമെൻ്റ് ഓഫ് പ്രസൻറ്റ് ആകർഷിച്ചിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഓട്ടോറിക്ഷക്കാരോട് ഹാഗിള് ചെയ്യാത്ത, അതായത് ഒരു ഓട്ടോറിക്ഷക്കാരൻ 10 രൂപ ചോദിക്കുമ്പോൾ അതല്ല 8 തരുള്ളൂ എന്ന് നമ്മൾ വാഗ്വാദം ചെയ്യാറുണ്ട്. ബേസിക്കലി പച്ചക്കറിക്കാരൻ വരികയാണെങ്കിലും നമ്മളൊരു 2 രൂപ കുറച്ചേ കൊടുക്കത്തുള്ളൂ, നമ്മുടെ ഒരു സ്വഭാവമാണ്, മലയാളികളുടെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഹാഗിള് ചെയ്യാത്ത വല്ലവരും ഉണ്ടോ? അപ്പം നമ്മളെല്ലാവരും നമ്മുടെ താൻ പോരുമ കാണിക്കുന്ന ഒരു വർഗമാണ് പാവപ്പെട്ടവർ. അപ്പം നമ്മളെല്ലാവരും കൈതാഴ്ത്തി ഇങ്ങനെ ഇരുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊരു ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ചെല്ലുകയാണെങ്കിൽ അവിടെ എത്ര പ്രാവശ്യം ഹാഗിൾ ചെയ്യും? ഇല്ല, 100 രൂപ നമ്മൾ അധികം ടിപ്പ് കൊടുക്കാം, കാരണം അവിടെ നമ്മൾ നമ്മുടെ ഒരു വലിപ്പം കാണിക്കുകയാണ് അല്ലേ. തീരെ മോശമായ ആഹാരമാണെങ്കിലും നമ്മൾ ടിപ്പ് കൊടുക്കും. പാർലറിലാണെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഹാഗിൾ ചെയ്യാൻ പോയില്ല 10 രൂപ. നമ്മൾ നമ്മുടെ അധികാരം കാണിക്കുന്ന എവിടെയാണ്? തീരെ അധികാരമില്ലാത്ത പാവപ്പെട്ടവരുടെ അടുത്താണ്. അപ്പം അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഇറ്റ് വാസ് എ വെരി ഓഗസ്റ്റ് ഗ്രൂപ്പ്, വളരെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, പറഞ്ഞു, യു നോ യു ക്യാൻ ക്രിയേറ്റ് എ മിറക്കിൾ ഇൻ ദ ലൈഫ്സ് ദറ്റ് പുവർ മാൻ. 10 രൂപ ചോദിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരന് 15 രൂപ കൊടുത്തിട്ട് പറയുക, ഈ 5 രൂപ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ഈ ഒരൊറ്റ കർമ്മം കൊണ്ട് യു ആർ പുട്ടിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ഓഫ് കൈൻഡ്നെസ്. ഐ മീൻ, എനിക്കതൊരു ആഹാ മോമെൻ്റ് ആയിരുന്നു. ഓ ദൈവമേ, ഐ മീൻ അങ്ങനെയും ചിന്തിക്കാമല്ലോ. പിന്നെ അതിനുശേഷം ആ ഒരു മീറ്റിങ്ങിന് ശേഷം ആത്മാർത്ഥതയായിട്ട് ഞാൻ പറയാണ്, പാവപ്പെട്ടവരുടെ കൂടെയൊക്കെ ഹാഗിൾ ചെയ്യാൻ പോയില്ല. സോ എൻ്റെ സഹോദരൻ വന്നായിരുന്നു വിസിറ്റ് ചെയ്യാൻ. സോ വി വെൻറ്റ് റൂമി ദർവാസ. അപ്പോൾ അവിടെ അവർ ചെറിയ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുമല്ലോ. അപ്പോൾ 1000 ഡോളറുള്ള ശമ്പളം മേടിക്കുന്ന എൻ്റെ സഹോദരനുമായി ടിപ്പിക്കൽ ബുദ്ധഭിക്ഷു പറയുന്ന പോലെ 10 രൂപയ്ക്ക് ഹാഗിൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അണ്ണൻ എന്നാണ് ഞാൻ വിളിക്കുക, ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണ ഒരു 5 രൂപ കൂടുതൽ കൊടുക്കരുതോ? ഹി ജസ്റ്റ് സ്റ്റോപ്പ് ഫോർ എ മൊമെന്റ് ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ, ദെൻ ആക്ച്വലി യു ഹാവ് എ പോയിന്റ്, കുറച്ച് രൂപ എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഈ ബുദ്ധഭിക്ഷു പറഞ്ഞതാണ്. ദെൻ മൈ ബ്രദർ സെഡ്, ആക്ച്വലി ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. നമ്മൾ കണ്ണ് തുറക്കാതെ, ഉൾക്കണ്ണ് തുറക്കാതെ അന്ധമായി നമ്മൾ ചില നാരോ മൈൻഡഡ്നെസ് കാണിക്കും ജീവിതത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു മഹാബലിയുടെ ഈ പുണ്യനാളിൽ നമുക്ക് കുറച്ചും കൂടെ ഹൃദയവിശാലതയുള്ളവരാകാം. വി ഷുഡ് ബി മോർ കൈൻഡ് ടുവേർഡ്സ് എ പവർലെസ്, ടുവേർഡ്സ് എ മാർജിനലൈസ്ഡ്. മൂന്നാമത്, ഇപ്പോഴത്തെ ഒരു നാടെന്ന് പറയുമ്പോൾ നമ്മൾ 10 ചെയ്യുക 100 കാണിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലാണ് സാധാരണ മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അല്ല, സാധാരണയല്ല, മിക്കവാറും പേര്, കാരണം അത് ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. നമ്മളൊക്കെ കുഞ്ഞിലേ വളർന്ന് പഠിച്ച് കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിലൊരു സെൻറ്റൻസ് ഉണ്ട്, ലെറ്റ് നോട്ട് യുവർ ടങ് സ്പീക്ക് അബൌട്ട് യു, ലെറ്റ് അതേഴ്സ് ടങ്സ് പ്രേസ് യു. ഐ മീൻ ദ ക്രിസ്ത്യൻസ് ഹിയർ ക്യാൻ കറക്റ്റ് മീ. ഞാൻ വായിച്ച ബൈബിളിലെ ഭാഷണമാണ്.
your own tongue should not praise you, let other tongues praise you. സുഭാഷിതങ്ങളിലെ ഭാഷണമാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരാണ് പ്രശംസിക്കേണ്ടത് നമ്മളെ, നമ്മൾ തന്നെയല്ല പ്രശംസിക്കേണ്ടത്. അപ്പം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇറ്റ്സ് എ ഓപ്പോസിറ്റ് തിങ് റൈറ്റ്, യു പ്രേസ് യുവർ സെൽഫ് ഓൾ ദി ടൈം. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് വി ഓൾ ടുഗെദർ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എഗെയിൻ യു ഗോ ബാക്ക് ടു ദി ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാബലി. ഓൾ ദി ഗ്രേറ്റ് ലീഡേഴ്സ് നെവർ പ്രേസ് ദംസെൽവ്സ്. അവരുടെ കർമ്മമാണ് അവരെ പ്രശംസനീയരാക്കിയത്. അപ്പോൾ മഹാബലിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു പാഠം കർമ്മം കൊണ്ട് ഉജ്ജ്വലരാവുക എന്നുള്ളതാണ്. എന്തായാലും കൾച്ചറൽ പ്രോഗ്രാംസ് കാണാൻ വന്നിരിക്കുന്ന ഈ സദസ്യരെ അധികം മടിപ്പിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, നമസ്തേ. Thank you.
ഭക്തരി തരത്തിൽ Yeah.
Bye.
പറയാം പപ്പടം 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 അവിടെ